ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആർ എം ഡി സ്പോർട്സിലേക്ക് സ്വാഗതം. ഗൈസ്, മുംബൈ സിറ്റി എഫ് സിയുടെ മാരക സ്ട്രൈക്കറായ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷനായി വന്ന് ഗോളുകൾ സ്കോർ ചെയ്ത് കളിയുടെ ഗതി തന്നെ മാറ്റാൻ കേൾപ്പുള്ള ബ്രസീലിയൻ താരമായ വൈഗോർ കാറ്ററ്റോ എന്ന താരം ലോൺ കരാർ അവസാനിച്ചതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സി ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. അദ്ദേഹം മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഐ എസ് എല്ലിൽ കാഴ്ചവെച്ചത്. എന്നാൽ ലോൺ കരാർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം ബ്രസീലിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം പറയാമെന്നു വെച്ചാൽ, നമ്മൾ ഐ എസ് എല്ലിൽ ഈ സീസണിൽ നമ്മൾ അനവധി ഗോളുകൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഗോളുകളിൽ പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തു നിന്നും താരങ്ങൾ സ്കോർ ചെയ്ത ഗോളുകളുടെ വിഷ്വൽസ് മാത്രമായിട്ടൊരു വീഡിയോ ഐ എസ് എൽ തങ്ങളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ആഡ്രിയാൻ ലൂണ എഫ് സി ഗോവയ്ക്കെതിരായി നേടിയ ഗോളിൻ്റെ വീഡിയോയുമുണ്ട്. ഹോർഹെ പെരേര ഡയസിൻ്റെ കഠിനാധ്വാനത്തിൽ നിന്നും കിട്ടിയ പന്ത് അൽവാരോ വെസ്ക്വസ് കൂളായി ആഡ്രിയാൻ ലൂണയ്ക്ക് പാസ് ചെയ്യുകയും ലൂണ അത് മികച്ചൊരു ഷോട്ടെടുത്ത് ആ ഒരു പന്ത് സെക്കൻഡ് പോസ്റ്റിൽ കൊണ്ട് വലയ്ക്കകത്തേക്ക് കയറുകയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഐ എസ് എല്ലിൽ ഇപ്പോൾ കോവിഡ് കാരണം മറ്റൊരു മത്സരം കൂടി മാറ്റിവെച്ചിരിക്കുകയാണ്. ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റി എഫ് സി മത്സരമാണ് ഇപ്പോൾ കോവിഡ് കാരണം മാറ്റിവെച്ചിരിക്കുന്നത്. ജംഷഡ്പൂർ എഫ് സിക്ക് സേഫായിട്ട് നല്ലൊരു ടീമിനെ ഇറക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും ഏറ്റുമുട്ടാനിരുന്നാണ്. എന്നാൽ ആ ഒരു പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ടീമിനെ ഇറക്കാൻ സാധിക്കാത്തതുകൊണ്ടും ബ്ലാസ്റ്റേഴ്സ് പ്രാക്ടീസ് സെഷനിലൊന്നും ഏർപ്പെടാത്തതുകൊണ്ടും ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിറങ്ങിയാൽ ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മത്സരവും ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എ ടി കെ മോഹൻ ബഗാൻ്റെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും ബംഗളൂരിനെതിരായിട്ടും ഒഡീഷയ്ക്കെതിരായിട്ടുള്ള മത്സരവും മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒഡീഷയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൻ്റെ റീഷെഡ്യൂളിംഗ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജനുവരി 23-ന് ആ മത്സരം വീണ്ടും റീകണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റ്പോൺ ചെയ്ത മത്സരങ്ങളും വളരെ പെട്ടെന്ന് തന്നെ റീകണ്ടക്ട് ചെയ്യട്ടെ എന്നും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലുള്ള കോവിഡൊക്കെ മാറി നല്ലൊരു സ്ഥിതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ എന്നും നമുക്ക് ആശംസിക്കാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും വാർത്തകളുള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗൈസ്, ബൈ.